ഫ്രണ്ട്സ് ജൂൺ പത്തൊമ്പത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവൽ മരണ സർട്ടിഫിക്കറ്റ് അധ്യാപക കഥകൾ എഴുതി ശ്രദ്ധേയനായ മലയാള കഥാകൃത്ത് കാരൂർ നെയ് പായസം ആരുടെ പ്രശസ്ത കഥയാണ് മാധവിക്കുട്ടിയുടെ ബുക്ക് എന്താണ് രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകം അവാർഡ് നൽകുന്നതെന്ന് ഫെബ്രുവരി രണ്ട് ജി ശങ്കര കുറുപ്പിന്റെ ചരമദിനം ഥകൾ ആസ്പദമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവൽ ഏതാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം ഇന്ത്യയിലെ ക്ലാസിക് ഭാഷകൾ ഏതെല്ലാം സംസ്കൃതം തമിഴ് തെലുങ്ക് കന്നഡ മലയാളം തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാൻ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ തമിഴ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ആത്മകഥയുടെ പേരെന്ത് ജീവൻ സ്മൃതി മാവിൻ ചുണമണക്കുന്ന മേടത്തിൽ മടിയിൽ പിറന്നവൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരു കവിയുണ്ട് ആരാണദ്ദേഹം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ തൻ്റെ ഡയറി കുറിപ്പിലൂടെ നാസി ഭീകരതയെ വിവരിച്ച് ലോക പ്രശസ്തയായ പെൺകുട്ടി ആൻ ഫ്രാങ്ക് കുട്ടനാടൻ കർഷക തൊഴിലാളികളുടെ ജീവിതം ചിത്രീകരിക്കുന്ന തകഴിയുടെ നോവൽ രണ്ടിടങ്ങളി കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ ആശാ മേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ കെ ശ്രീകുമാർ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ തൂലിക പടവാളാക്കിയ സാഹിത്യകാരൻ വീട്ടി ഭട്ടതിരിപ്പാട് ഉജ്ജീവനം എന്ന ആനുകാലികത്തിൻ്റെ പത്രാധിപരായിരുന്ന സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യ വായഫലം എന്ന പ്രസിദ്ധമായ സാഹിത്യ പങ്ക്തി തയ്യാറാക്കിയിരുന്ന സാഹിത്യകാരൻ എം കൃഷ്ണ നായർ പ്രശസ്ത സാഹിത്യകാരനായ ആനന്ദിൻ്റെ യഥാർത്ഥ പേര് പി സച്ചിദാനന്ദൻ ബൈബിൾ രചിച്ച ഭാഷ ഏത് ഹീബ്രൂ ജീവിതം ചിത്രീകരിക്കുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ നോവൽ പ്രൊഫസർ നോൺസെൻസ് കവിതകൾ എന്ന പേരിൽ ആദ്യമായി സമാഹാരം പുറത്തിറക്കിയ കവി ആര് കുഞ്ഞുണ്ണി മാഷ് കുഞ്ഞുണ്ണി മാഷിൻ്റെ ആത്മകഥയുടെ പേര് എന്നിലൂടെ എം ടി വാസുദേവൻ നായർ എഴുതിയ നാടകം ഗോപുര നട വിജയൻ്റെ പൂർത്തീകരിക്കാത്ത നോവൽ പത്മാസനം കേരളത്തിൽ മാപ്പിളപ്പാട്ടിൻ്റെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന പ്രസിദ്ധനായ കവി മോയൻകുട്ടി വൈദ്യർ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി പീപ്പിൾസ് ഡെയിലി ഏത് രാജ്യത്തിൻ്റെ പത്രമാണ് ചൈന ഐതിഹ്യവാലയുടെ രചയിതാവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യഥാർത്ഥ നാമം വാസുദേവൻ ആദിവാസികളെ കുറിച്ച് കേരളത്തിലെ ഒരു ആദിവാസി എഴുതിയ ആദി നോവൽ എന്ന ബഹുമതി ഏത് നോവലിനാണ് കൊച്ചരത്തി നാരായണൻ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് വില്യം ലോഗൻ സമുദ്രശില എന്ന നോവലിൻ്റെ രചയിതാവാര് സുഭാഷ് ചന്ദ്രൻ കേരള നടനത്തിൻ്റെ ഉപജ്ഞാതാവ് ഗുരു ഗോപിനാഥ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ഒരു നോവൽ കൃതിയുടെ കർത്താവാര് എൻ പി മുഹമ്മദ് ഏറ്റവും അവസാന രൂപം കണ്ട ദ്രാവിഡ ഭാഷ മലയാളം ഉറുദു ഭാഷയിലുള്ള ഇംഗുലാബ് സിന്ദാബാദ് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് വിപ്ലവം വിജയിക്കട്ടെ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ആദ്യ ജവഹർലാൽ നെഹ്റു വികൃതി സ്നേഹാദരങ്ങളോടെ എന്ന പേരിൽ ാര് എം ടി വാസുദേവൻ നായർ മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകം രചിച്ചത് പാരമാക്കൽ തോമ കത്തനാർ ലോകത്തിൽ ഏറ്റവും പ്രചാരമുള്ള ഭാഷ ഏതാണ് ഇംഗ്ലീഷ് ഇരുട്ടിലുറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന കൃതി ആരെക്കുറിച്ചുള്ള പഠനമാണ് വൈക്കം മുഹമ്മദ് ബഷീർ ആരുടെ ചരമദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ഷേക്സ്പിയർ മലയാളത്തിൽ നിന്ന് മറ്റു ഭാഷയിലേക്ക് ഏറ്റവും കൂടുതൽ മൊഴിമാറ്റം ചെയ്യപ്പെട്ട നോവൽ ചെമ്മീൻ അഖിലാണ്ട മണ്ഡലമണി ചുരുക്കി എന്ന ഗാനം രചിച്ചതാരാണ് പന്തളം കെ പി രാമൻ പിള്ള ഒരു മണൽ തരിയിൽ ഒരു പ്രപഞ്ചത്തെ കാണുക ഒരു പൂവിൽ ഒരു സ്വർഗത്തെയും ഇതാര വരികളാണ് ബാലാമണിയമ്മ കാണുന്ന നേരത്ത് ആരുടെ ഓർമ്മ സുഭാഷ് ചന്ദ്രൻ ചോര തുടിക്കും ചെറുകൈയ്യകളെ പേറുകന്തി പന്തങ്ങൾ എന്ന് പാടിയത് വൈലോ പിള്ളി പി എൻ പണിക്കരുടെ ചരമദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ പത്തൊമ്പത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി മാൻ ബുക്കർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരി അരുന്ധതി റോയ് ഏഷ്യയിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് മാക്സസെ പുരസ്കാരം